നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പന്തളത്ത് കേന്ദ്രസേനയെത്തി. പന്തളം നഗരസഭയിലേക്ക് DYFI മാർച്ച് സംഘടിപ്പിച്ചു. ഇന്ധന വില വർധനവിനെതിരെ പന്തളത്ത് കോൺഗ്രസ് പ്രതിഷേധം. പന്തളത്ത് ഗതാഗത പരിഷ്കാരം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയിൽ ഇന്ന് 206 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാനായി കേന്ദ്രസേന ഒരു മാസം മുമ്പേ പന്തളത്ത് തമ്പടിച്ചു. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ഒഡീഷയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് പന്തളത്തെത്തിയത്. കുളനടയിലുള്ള KTDC അമിനിറ്റി സെന്ററാണ് ഇവർക്ക് താമസിക്കുന്നതിനായി നൽകിയിട്ടുള്ളത്. ക്രമസമാധാന പ്രശ്നമുള്ള പന്തളത്ത് ബുധനാഴ്ച രാവിലെ ITBPയും പന്തളം പോലീസും ചേർന്ന് റൂട്ട് മാർച്ച് നടത്തി. നഗരസഭയിൽ DYFI നടത്തിയ ഉപരോധത്തിൽ സുരക്ഷാ വലയം തീർക്കാനും കേന്ദ്രസേനയെ ബുധനാഴ്ച വിനിയോഗിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ജോലികൾ പൂർത്തിയാകുന്നതുവരെ ഇവർ പന്തളത്ത് സേവനമനുഷ്ഠിക്കും. डांट डपट के कभी चपत से सही बात समझाती है. पिक इट अप. घर से दूर ये मेरी फैमिली घर के पास ले जाती है. कहां मिलेंगे ऐसे यार, जाने क्यों नहीं कह पाती है. गले लगा के यारों को कह दो ना यूं ही एक बार, नंबर वन अपनी यारी, तू मेरा नंबर वन यार. मैकडॉनल्ड्स नंबर वन सोडा, कह दो तू मेरा नंबर वन यार. പന്തളം നഗരസഭയിലെ ഭരണവീഴ്ചയിൽ പ്രതിഷേധിച്ച് DYFI നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പന്തളം മുനിസിപ്പൽ ഭരണം തുടക്കത്തിൽ തന്നെ അവ്യക്തതയിലും ആശയക്കുഴപ്പത്തിലും പാളുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതാകുകയും ചെയ്തതിനു പിന്നാലെ ബജറ്റ് അവതരണം കലങ്ങുകയും ചെയ്തതോടെ ജനങ്ങൾക്ക് ഭരണസമിതിയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് DYFI ആരോപിച്ചു. ബജറ്റ് സമയത്ത് അവതരിപ്പിക്കാനാകാതെ ഇരുട്ടിൽ തപ്പി. വിശ്വസിച്ച് അധികാരം ഏൽപ്പിച്ച് ജനങ്ങൾക്ക് നേരെ കടുത്ത വെല്ലുവിളിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും DYFI ആരോപിച്ചു. മാർച്ച് നേരിടാൻ കേരള പോലീസിനെ കൂടാതെ കേന്ദ്രസേനയെയും ഇറക്കിയിരുന്നു. CPIM പന്തളം ഏരിയ സെക്രട്ടറി PB ഹർഷകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DYFI പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് HS അധ്യക്ഷനായി. KPC കുറുപ്പ്, S കൃഷ്ണകുമാർ, ലസിത നായർ, VK മുരളി, KV ജൂബൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NC അബീഷ് സ്വാഗതവും ഷമീർ നന്ദിയും പറഞ്ഞു. ഗോൾഡ് കവറിംഗ്, വെള്ളി ആഭരണങ്ങൾക്കും വെള്ളിയിൽ നിർമ്മിച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ആഭരണങ്ങൾ, ഫാൻസി കളക്ഷൻ, ബാഗ്, ടോയ്സ് എന്നിവയ്ക്ക് ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്. ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്, ചിറവരമ്പിൽ ബിൽഡിംഗ്, MC റോഡ്, പന്തളം. ഇന്ധന വില വർധനവിനെതിരെ കോൺഗ്രസ് പന്തളം ടൗൺ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ പന്തളത്ത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് പന്തളം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വേണുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ച ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിജു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കറ്റ് കെ പ്രതാപൻ, പന്തളം വാഹിദ്, നൌഷാദ് റാവുത്തർ, പന്തളം മഹേഷ്, ജി അനിൽകുമാർ, അഭിജിത് മുഗഡിയിൽ, ഗീവർഗീസ് സാം തോമസ്, നസീർ കടക്കാട്, സുനിത വേണു, ആനി ജോൺ എന്നിവർ സംസാരിച്ചു. KN രാജൻ, നസീർ കടക്കാട്, AK ഗോപാലൻ, ജോബി ജോയ്, ബിലാൽ, ബൈജു മുഗുഡിയിൽ, ചൈത്രം സുരേഷ്, ഭാസ്കരൻ, സിറാജ് പന്തളം, നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ഗതാഗത പരിഷ്കാരം പന്തളം കവലയിലും പരിസരത്തും മാത്രമായി ഒതുങ്ങാതെ സമീപ കവലകളിലും കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകും. എന്നൊക്കെ അഴിക്കാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ കുരുക്ക് കൂടുതൽ മുറുകിയതല്ലാതെ പന്തളത്തെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ കാൽനടയാത്ര പോലും ദുർഘടമായി മാറിയിട്ടും നഗരസഭയോ പോലീസോ കണ്ട മട്ടുപോലും നടിക്കുന്നില്ല. ഗതാഗത പരിഷ്കരണങ്ങൾക്കായി രൂപീകരിച്ച ഗതാഗത ഉപദേശക സമിതിയും വർഷങ്ങളായി കട്ടപ്പുറത്താണ്. ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന പരാതി പെരുകുമ്പോൾ ഒരു യോഗം വിളിച്ച് ഏവരുടെയും നിർദ്ദേശങ്ങൾ കേട്ട് സ്വീകാര്യവും ഫലപ്രദവുമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ നഗരസഭ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പോലീസും വ്യാപാരി സംഘടനാ പ്രവർത്തകരും
ഓട്ടോ ടാക്സി തൊഴിലാളി സംഘടനാ നേതാക്കളും ചേർന്ന് ഒരു ജംഗ്ഷനിൽ ഒരു ഘോഷയാത്ര നടത്തി പിരിഞ്ഞാൽ കഴിഞ്ഞു ഗതാഗത പരിഷ്കാരങ്ങൾ. ഗതാഗത കുരുക്കിന്റെ കാതലായ പ്രശ്നം കണ്ടെത്തുവാനോ അത് പരിഹരിക്കുവാനോ ബന്ധപ്പെട്ടവരാരും തന്നെ ശ്രമിക്കാറില്ല. ഗതാഗത നിയന്ത്രണത്തിനായി കവലയിൽ സിഗ്നൽ വിളക്കുകൾക്ക് പുറമെ ഹോംഗാർഡുകളും ചിലപ്പോൾ പോലീസും തന്നെ രംഗപ്രവേശനം ചെയ്യാറുണ്ട്. എന്നിട്ടും കുരുക്ക് അഴിയാക്കുരുക്കായി തുടരുന്നു. എന്നാൽ പ്രമുഖരാരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ കുരുക്ക് മഞ്ഞുരുകുന്നതുപോലെ തന്നെ ഇല്ലാതാകും. എംസ് റോഡ് വികസനത്തിന്റെ ഭാഗമായി സുരക്ഷ ഇടനാഴി നിർമ്മിച്ചതും അപകട കെണിയായി മാറിയിട്ടുണ്ട്. റോഡിന്റെ ഇരുഭാഗത്തും നടപ്പാത നിർമ്മിച്ചെങ്കിലും അവിടെ സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഉയർത്തി സ്ഥാപിക്കാത്തതിനാൽ ബോർഡ് തട്ടി കാൽനടയാത്രക്കാരുടെ ശിരസിൽ പരുക്കു പറ്റുന്നതും പതിവ് കാഴ്ച. അനധികൃത പാർക്കിംഗും ബസ് സ്റ്റോപ്പുകളും കീപ് ലെഫ്റ്റ് നിയമം പാലിക്കാത്തതിനാലുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുവാനുള്ള പ്രധാന കാരണങ്ങൾ. ഗതാഗത പരിഷ്കാരം കവലയിലും പരിസരത്തും മാത്രമായി ഒതുക്കാതെ സമീപ കവലകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം ബൈപ്പാസും യാഥാർത്ഥ്യമാക്കണം. എം സി റോഡിൽ കുളനട മെഡിക്കൽ മിഷൻ കവലകളിൽ കൂടി സിഗ്നൽ വിളക്കുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിച്ചാൽ പന്തളം കവലയിലെ ഗതാഗതത്തിന്റെ വീർപ്പുമുട്ടലിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. പന്തളം ജംഗ്ഷനിലെ കുരുക്കഴിക്കാൻ ശ്രമിക്കുന്നതും കൂടുതൽ മുറുകയാണ്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി പന്തളം കവലയിൽ മാത്രമായിട്ടുള്ള ഗതാഗത സംവിധാനം നിയന്ത്രണം ഒഴിവാക്കി സമീപ കവലകളായ കുളനടയിലും മെഡിക്കൽ മിഷൻ ജംഗ്ഷനിലും സിഗ്നൽ വിളക്കുകൾ സ്ഥാപിക്കുകയും അവിടെ പോലീസിനെ നിയോഗിച്ച് ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ക്യാമറാമാൻ അമ്പാടിയോടൊപ്പം കണ്ണൻ ചിത്രശാല. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർത്തിക ഏജൻസീസ് പന്തളം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ കേരള കാക്കാല കുറവ സമുദായ സംഘടനകളുടെ പ്രതിനിധികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് 6 സമുദായിക സംഘടനകൾ KPC പ്രസിഡന്റിന് കത്ത് നൽകി. നാളിതുവരെ സംവരണ സീറ്റുകളിൽ പട്ടികജാതി സമുദായത്തിലെ അംഗങ്ങൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് കാക്കാലൻ കുറവൻ സമുദായ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് മോഹൻ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അടൂർ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വിനോദ് മോഹനെ പരിഗണിക്കണമെന്ന് മറ്റ് സമുദായ സംഘടനകൾ KPCCക്ക് കത്ത് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്ക് അവസരം നൽകിയാൽ വ്യക്തമായ ഭൂരിപക്ഷം അടൂർ മണ്ഡലത്തിൽ നേടാൻ തനിക്ക് കഴിയുമെന്നും വിനോദ് മോഹൻ പറഞ്ഞു. കേരള പുലയർ മഹാസഭ, സാധുജന പരിപാലന സംഘം, കേരള ചേരമർ സംഘം, ആദിവാസി മഹാസഭ, സൌത്ത് ഇന്ത്യൻ ലൂതറൽ ചർച്ച് തുടങ്ങിയ 6 സമുദായ സംഘടനകളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 206 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 196 പേർ സമ്പർക്ക രോഗികളാണ്. ഇന്ന് 333 പേർ രോഗമുക്തരായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 206 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 7 പേർ വിദേശത്തുനിന്ന് വന്നവരും 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 196 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 16 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 56,000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 51,000 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ കോവിഡ് ബാധിതരായ 2 പേരുടെ മരണമാണ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 333 പേർ ഇന്ന് ജില്ലയിൽ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 53,376. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. രാവിലെ പുലർക്കാല വിശേഷവുമായി ശരണി ചേരും. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്.